തൃശ്ശൂരിൽ 109 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇരിങ്ങാലക്കുട കുന്നംകുളം ചാലക്കുടി ക്ലസ്റ്ററുകളിൽ രോഗികളുടെ എണ്ണം കൂടി. ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുന്ന ഇരിങ്ങാലക്കുടയിലും മുരിയാടും പോലീസ് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. നിയന്ത്രണം ലംഘിച്ച 89 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നാട്ടിക തളിക്കുളം ബീച്ച് മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. പള്ളം ബീച്ചിൽ ശക്തമായ കടൽക്ഷോഭത്തിൽ 100-ലേറെ കാറ്റാടി മരങ്ങൾ കടപുഴകി. കടങ്ങോട് ആദൂരിൽ ചെങ്കൽ ഖനനം പുനരാരംഭിച്ചു. പ്രതിഷേധവുമായി AIYF രംഗത്ത്. നമസ്കാരം, വാർത്തകൾ വിശദമായി. തൃശൂരിൽ 109 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 79 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 45 പേർക്ക് രോഗമുക്തി. ഇതോടെ ജില്ലയിൽ രോഗം ബാധിച്ചവർ 1283. ഇരിങ്ങാലക്കുട കുന്നംകുളം ക്ലസ്റ്ററുകളിൽ രോഗികളുടെ എണ്ണം കുത്തനെ കൂടി. ജില്ലയിൽ പ്രതിദിനം രോഗികളുടെ എണ്ണം 100 കടക്കുന്നത് ഇതാദ്യമാണ്. കുന്നംകുളം ക്ലസ്റ്ററിൽ 14 പേർക്കും ഇരിങ്ങാലക്കുട KSE ക്ലസ്റ്ററിൽ 9 പേർക്കും പട്ടാമ്പി ക്ലസ്റ്ററിൽ 9 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ക്ലസ്റ്ററിൽ നിന്ന് 5 പേർക്കും ചാലക്കുടി ക്ലസ്റ്ററിൽ നിന്ന് 4 പേർക്കും BSF ക്ലസ്റ്ററിൽ നിന്ന് ഒരാൾക്കും രോഗം. സമ്പർക്കം വഴി 24 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 3 പേരുടെ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്ന് എത്തിയ 27 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 13 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. എങ്കക്കാട് മങ്കരയിൽ കോവിഡ് സ്ഥിരീകരിച്ചു. മങ്കരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 38-കാരിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പനിയെ തുടർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടത്തിയ സ്രവ പരിശോധനയിലാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവർക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് വ്യക്തമല്ല. ജില്ലയിലെ 4 തദ്ദേശ സ്ഥാപനങ്ങളിലെ 6 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കുന്നംകുളം നഗരസഭയിലെ 21 ഡിവിഷൻ, കയ്പമംഗലം പഞ്ചായത്തിലെ 16, 18, 20 വാർഡുകൾ, എരുമപ്പെട്ടി പഞ്ചായത്തിലെ 10 വാർഡ്, ചാഴൂർ പഞ്ചായത്തിലെ 3 വാർഡ് എന്നിവയാണ് പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. തൃശൂർ കോർപ്പറേഷനിലെ 36 ഡിവിഷനായ തേക്കിൻകാട്, വേളുക്കര പഞ്ചായത്തിലെ 7 വാർഡ്, പോർക്കുളം പഞ്ചായത്തിലെ 11 വാർഡ്, ചേലക്കര പഞ്ചായത്തിലെ 3, 20, 21, 22 വാർഡുകൾ എന്നിവയെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നൊഴിവാക്കി. നേരത്തെ പ്രഖ്യാപിച്ച മറ്റ് വാർഡുകളിൽ നിയന്ത്രണം തുടരും. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 5 വയസ്സുകാരന് കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിൽ നിന്ന് വന്ന കുടുംബം 15 ജൂലൈ വടക്കാഞ്ചേരിയിലെത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ കുടുംബത്തിലെ 5 വയസ്സുകാരന്റെ പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയായിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ പരിശോധനാ ഫലം നെഗറ്റീവായി. കുട്ടിയുടെ മാതാവിന്റെയും മറ്റൊരു കുട്ടിയുടെയും പരിശോധനാ ഫലം അറിയാനുണ്ട്. പോർക്കുളത്ത് 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 6 വാർഡ് അക്കിക്കാവ് വെസ്റ്റ്, 9 വാർഡ് അഗതിയൂർ, 10 വാർഡ് കല്ലഴിക്കുന്ന് എന്നിവിടങ്ങളിലുള്ളവർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അഗതിയൂർ വാർഡിൽ കോവിഡ് സ്ഥിരീകരിച്ച 31-കാരിക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. പ്രദേശത്തെ മത്സ്യവിൽപ്പനക്കാരനും കുടുംബത്തിനും ഒരാഴ്ച മുമ്പ് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. പട്ടാമ്പി മത്സ്യ മാർക്കറ്റിലെ സമ്പർക്കത്തിലൂടെയാണ് ഇയാൾക്ക് രോഗം ബാധിച്ചത്. 6 വാർഡ് അക്കിക്കാവ് വെസ്റ്റ് വാർഡിൽ കോവിഡ് സ്ഥിരീകരിച്ച മത്സ്യവിൽപ്പനക്കാരനായ 55-കാരന്റെ പ്രാഥമിക സമ്പർക്ക പട്ടിക സങ്കീർണമാണ്. അക്കിക്കാവ് വെസ്റ്റ്, ഈസ്റ്റ്, അഗതിയൂർ നോർത്ത് വാർഡുകളിലെ വീടുകളിൽ ഇയാൾ കുറച്ചു ദിവസം മുമ്പ് വരെ കച്ചവടം നടത്തിയിരുന്നു. പട്ടാമ്പി മാർക്കറ്റിൽ നിന്ന് മത്സ്യം വാങ്ങിയിരുന്ന ഇയാൾ സംസ്ഥാന പാതയിൽ അക്കിക്കാവ് സിഗ്നൽ ലൈറ്റിന് സമീപവും വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് മത്സ്യം വാങ്ങിയവർ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിദേശത്തുനിന്നെത്തിയ 54-കാരനാണ് കല്ലരിക്കുന്ന് വാർഡിൽ പോസിറ്റീവായത്. ഇയാൾ വീട്ടിൽ ക്വാറന്റീനിൽ കഴിയുകയായിരുന്നു. ട്രിപ്പിൾ ലോക്ഡൌൺ തുടരുന്ന ഇരിങ്ങാലക്കുട നഗരസഭാ പ്രദേശത്തും മുരിയാട് പഞ്ചായത്ത് പ്രദേശത്തും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട പോലീസിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. ഇടറോഡുകൾ അടച്ചിട്ടതിനാൽ പോലീസ് വാഹനങ്ങൾക്കും ഈ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്തതിനാൽ ജനങ്ങൾ പുറത്തിറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് പോലീസ് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇരിങ്ങാലക്കുടയിൽ ലോക്ഡൌൺ നിയന്ത്രണ ലംഘനങ്ങളിലായി 89 കേസുകളിലായി 51,000 രൂപ പിഴ ഈടാക്കി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ആന്റിജൻ പരിശോധന നടത്തി. ആനന്ദപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശോധനാ ക്യാമ്പിൽ പറപ്പൂക്കര, മുരിയാട്, കാട്ടൂർ, കാറളം പഞ്ചായത്തുകളിൽ നിന്നുള്ളവരെയാണ് പരിശോധിച്ചത്. ആദ്യ ദിവസം പരിശോധന നടത്തിയ 25 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ദിവസേന 100 പേരുടെ സ്രവം പരിശോധിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
പരിശോധന നടത്തി 10 മിനിറ്റിൽ ഫലം ലഭ്യമാക്കുന്ന രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എ മനോജ്കുമാർ, ആളൂർ എസ് ഐ സത്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലെ ഏതാനും വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് മേഖലയിൽ ജനജീവിതം നിശ്ചലാവസ്ഥയിലായി. ഇരു പഞ്ചായത്തുകളിലെയും വ്യാപാര സിരാ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതാണ് ജനജീവിതത്തെ ബാധിച്ചത്. കൊടകര ടൗണിന്റെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന 4 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണിലുള്ളത്. 1ാം വാർഡ് കൊടകര വെസ്റ്റ്, 2ാം വാർഡ് കാവുന്തറ, 3ാം വാർഡ് കൊടകര ഈസ്റ്റ്, 4ാം വാർഡ് അഴകം എന്നീ വാർഡുകളാണ് സമ്പൂർണ്ണ അടച്ചിടൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊടകരയിലെ ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും കണ്ടെയ്ൻമെന്റ് സോണിലാണ്. കാവുന്തറ വാർഡിലും കൊടകര ഈസ്റ്റ് വാർഡിലുമായി 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗവ്യാപനം തടയുന്നതിനു വേണ്ടിയാണ് കൊടകര ടൗൺ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിൽ 7 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നതിൽ 3 വാർഡുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. രോഗവ്യാപന സാധ്യത കുറഞ്ഞതിനെ തുടർന്ന് വെള്ളിക്കുളങ്ങര, മോനോടി, വാസപുരം വാർഡുകളെയാണ് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സിരാ കേന്ദ്രമായ കോടാലി ടൗൺ അടഞ്ഞുകിടക്കുകയാണ്. അതേസമയം 6ാം വാർഡായ വടക്കേ കോടാലി, 7ാം വാർഡായ കിഴക്കേ കോടാലി, 14ാം വാർഡായ കോപ്പിളിപ്പാടം, 15ാം വാർഡായ തെക്കേ കോടാലി എന്നിവിടങ്ങൾ ഇപ്പോഴും കണ്ടെയ്ൻമെന്റ് സോണിൽ തുടരുകയാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രധാന വ്യാപാര കേന്ദ്രമായ കോടാലി ടൗൺ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക വിപണി അടച്ചത് മേഖലയിലെ കർഷകരെ ദുരിതത്തിലാക്കി. ടിസിവി ന്യൂസ്, കൊടകര. ഗുരുവായൂരിൽ നഗരസഭയുടെ മൗനാനുവാദത്തോടെ സ്വകാര്യ വ്യക്തികൾ വ്യാപകമായി പെയ്ഡ് ക്വാറന്റൈൻ ഒരുക്കുന്നതായി പരാതി. സർക്കാർ നിർദ്ദേശിക്കുന്ന സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. നഗരസഭ 18ാം വാർഡിൽ സ്വകാര്യ ലോഡ്ജുകളാണ് അനധികൃത ക്വാറന്റൈൻ സെന്ററുകളായി പ്രവർത്തിക്കുന്നത്. മേഖലയിലെ ആൾതാമസമില്ലാത്ത വീടുകളിലും വിദേശത്തുനിന്ന് അടക്കമുള്ളവരെ താമസിപ്പിക്കുന്നതായി ആക്ഷേപമുണ്ട്. സർക്കാർ ഒരുക്കുന്ന പെയ്ഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലുള്ളതിനേക്കാളും സൌകര്യം കൂടുതലാണ് അനധികൃത ക്വാറന്റൈൻ സെന്ററുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. ആവശ്യാനുസരണം പുറത്തുപോകാനും ലഹരി ഉപയോഗിക്കാനും ഇത്തരം സെന്ററുകളിൽ സൌകര്യമൊരുക്കുന്നതായും ആക്ഷേപമുണ്ട്. 1 ആഴ്ച മുൻപ് ഉത്തർപ്രദേശിൽ നിന്നെത്തിയ 5 പേർ അനധികൃത കേന്ദ്രങ്ങളിൽ താമസിച്ച് തിരിച്ചുപോയിരുന്നു. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നെത്തിയ സ്ത്രീ താമസിക്കാനെത്തിയതോടെ പരിസരവാസികൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് ഇവർ മടങ്ങിപ്പോയി. രാത്രിയിലാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ആളുകളെ എത്തിക്കുന്നത്. ഇതിന് ഏജന്റുമാർ പ്രവർത്തിക്കുന്നതായും ആക്ഷേപമുണ്ട്. അനധികൃത ക്വാറന്റൈൻ സെന്ററുകൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടന്ന കൌൺസിൽ യോഗത്തിൽ വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ ആവശ്യപ്പെട്ടിരുന്നു. നടപടിയെടുക്കാമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ നഗരസഭ മൗനം പാലിക്കുകയാണെന്നും ശോഭ ആരോപിച്ചു. ഇതിനെതിരെ നഗരസഭയും പോലീസും ജാഗ്രത പുലർത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭയിലെ പല സ്ഥലങ്ങളും ഗുരുവായൂർ നഗരസഭ ഹെൽത്ത് വിഭാഗവും വാർഡ് RRTO അറിയാതെ പെയ്ഡ് ക്വാറന്റൈൻ, അനധികൃതമായ പെയ്ഡ് ക്വാറന്റൈനിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. ഇതിനെതിരെ നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണം. നഗരസഭ ആരോഗ്യ വിഭാഗവും സെക്രട്ടറിയും പോലീസും ടെമ്പിൾ പോലീസും ഇടപെട്ട് ഗുരുവായൂർ എവിടെയൊക്കെയാണ്, ടൗണിൽ എവിടെയൊക്കെയാണ് ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്, അത് മുഴുവൻ കണ്ടെത്തി ആ സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയുന്നത്. സർക്കാർ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി സ്വകാര്യ വ്യക്തികൾ ഒരുക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ നഗരസഭ നടപടിയെടുക്കാത്തത് നാട്ടുകാരിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ടിസിവി ന്യൂസ്, ഗുരുവായൂർ. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നുംകുളം. വാർത്തകൾ തുടരുന്നു. ദേശമംഗലം, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിൽ ആന്റിജൻ പരിശോധന നടത്തി. പള്ളം LP സ്കൂൾ, ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ആറങ്ങോട്ടുകര മീൻകടയിൽ നിന്നും പട്ടാമ്പി മത്സ്യ മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങിയവരും ജീവനക്കാരുമായി അടുത്തിടപഴകിയവരും ചെയ്തവരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. പരിശോധനയ്ക്ക് വിധേയരായവരുടെ ഫലം നെഗറ്റീവായി.
ദേശമംഗല പഞ്ചായത്തിൽ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച ഒരു വീട്ടിലെ അച്ഛനും മക്കളും ഉൾപ്പെടെ മൂന്ന് പേർ സഞ്ചരിച്ച സമ്പർക്ക പട്ടിക പുറത്തുവിടാത്തതിൽ പ്രദേശവാസികൾ പ്രതിഷേധം അറിയിച്ചു. മാളയിൽ കോവിഡ് പോസിറ്റീവായ ആളുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആന്റിജൻ പരിശോധന നടത്താനൊരുങ്ങി ആരോഗ്യവകുപ്പ്. സമ്പർക്ക പട്ടിക തയ്യാറാക്കാൻ ബാങ്ക്, സൂപ്പർ മാർക്കറ്റ്, പെട്രോൾ പമ്പ്, പള്ളി, പരിശോധന നടത്താൻ പോയ ആശുപത്രി എന്നിവിടങ്ങളിലെ നിരീക്ഷണ ക്യാമറ വരെ പരിശോധിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലുണ്ട്. മാള പഞ്ചായത്തിലെ 14 വാർഡുകളിൽ പ്രാഥമിക സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. വിപുലമായ സമ്പർക്ക പട്ടികയുള്ളത് കണക്കിലെടുത്താണ് രോഗം പടരാതിരിക്കാൻ മുൻകരുതലായി പഞ്ചായത്ത് പൂർണ്ണമായി അതിനിയന്ത്രിത മേഖലയാക്കിയത്. രണ്ടാം സമ്പർക്ക പട്ടിക 1000-ൽ വന്നേക്കാമെന്നാണ് സൂചനയുള്ളത്. അതുകൊണ്ടുതന്നെ പോലീസും ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്ന് കർശനമായി നിയന്ത്രണം നടപ്പാക്കിയിരിക്കുകയാണ്. നാട്ടിക തളിക്കുളം ബീച്ച് മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. നാട്ടിക പള്ളം ബീച്ചിൽ ശക്തമായ കടൽക്ഷോഭത്തിൽ 100-ലേറെ കാറ്റാടി മരങ്ങൾ കടപുഴകി. നാട്ടിക തളിക്കുളം ബീച്ച് മേഖലകളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കടൽക്ഷോഭം രൂക്ഷമായിരിക്കുകയാണ്. കുഴിപ്പൻ തിരമാലയാണ് കടൽക്ഷോഭം ശക്തമാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കടൽക്ഷോഭം ശക്തമായ അവസ്ഥയിലാണ് നാട്ടിക പള്ളം ബീച്ച് മേഖല. നാട്ടിക തളിക്കുളം പഞ്ചായത്ത് അതിർത്തി പങ്കിടുന്നതാണ് ഈ മേഖല. നാട്ടിക പള്ളം ബീച്ചിനും തളിക്കുളം ബീച്ചിനും ഇടയിലെ റിസോർട്ടിന് വടക്കുഭാഗത്താണ് കടൽക്ഷോഭം രൂക്ഷമായിരിക്കുന്നത്. 100-ലേറെ കാറ്റാടി മരങ്ങളും തെങ്ങുകളും ശക്തമായ കടൽക്ഷോഭത്തിൽ കടപുഴകി വീണു. വേലിയേറ്റത്തെ തുടർന്നുള്ള കുഴിപ്പൻ തിരമാലയാണ് കടൽക്ഷോഭത്തിന് കാരണമായത്. കര സംരക്ഷണത്തിനായി വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച കാറ്റാടി മരങ്ങളാണ് ശക്തമായ കടൽക്ഷോഭത്തിൽ കടപുഴകിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ കുഴിപ്പൻ തിരയുടെ ആക്രമണം പതിവായിരുന്നു. 500 മീറ്ററോളം നീളത്തിൽ കാറ്റാടി മരങ്ങൾ ഉൾപ്പെടുന്ന 10 മീറ്റർ കരഭാഗം ഇതിനകം കടലെടുത്തിരുന്നു. കടലോരം സംരക്ഷിക്കാനാണ് 10 വർഷങ്ങൾക്ക് മുൻപ് കാറ്റാടി മരങ്ങൾ നട്ടത്. കടൽക്ഷോഭം രൂക്ഷമായത് തീരത്തിന്റെയും തകർച്ചയ്ക്ക് കാരണമായി. പള്ളം ബീച്ച് മേഖലകളിലായി സ്വകാര്യ റിസോർട്ടുകൾക്കും കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചിലയിടങ്ങളിൽ 1 മീറ്ററോളം ഉയരത്തിൽ സ്വകാര്യ റിസോർട്ടുകളുടെയും കര നഷ്ടമായി. ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള റിസോർട്ടുകളുടെ പല ഭാഗങ്ങളും മണലിനടിയിലായി. പ്രദേശത്ത് വെള്ളക്കെട്ടും രൂക്ഷമാണ്. കടൽക്ഷോഭത്തിൽ മണൽ നിറഞ്ഞതോടെ അറപ്പത്തോടിന് ആഴം കുറയുകയും വെള്ളക്കെട്ട് രൂക്ഷമാകുകയും ചെയ്തിട്ടുണ്ട്. ടിസിബി ന്യൂസ്, തൃപ്രയാർ. കടങ്ങോട് ആദൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ച ചെങ്കൽ ഖനനം പുനരാരംഭിച്ചു. ഇതിനെതിരെ പ്രതിഷേധവുമായി AIYF രംഗത്തെത്തി. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ 2013 ചെങ്കൽ ഖനനത്തിന് ആദ്യ ശ്രമം നടന്നത്. ഇതിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭമാണ് അന്നുയർന്നത്. ആദൂർ മഹാത്മാ LP സ്കൂളിന് സമീപമുള്ള പറമ്പിൽ നടത്തുന്ന ഖനനം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്ത് ഖനനം വരൾച്ചയ്ക്കും മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജനങ്ങൾ പ്രതിരോധ സമരത്തിന് ഇറങ്ങിയത്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ എന്നിവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിപ്പോയ ഖനനം പൂർവാധികം ശക്തിയോടെ പുനരാരംഭിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് ഖനനം ഇപ്പോൾ നടത്തുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് AIYF രംഗത്തെത്തിയിട്ടുണ്ട്. ഖനനം തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും മണ്ഡലം സെക്രട്ടറി MP റഫീഖ് തങ്ങൾ പറഞ്ഞു. 2013 ഇത്തരത്തിൽ ചെങ്കൽ ഖനനം നടത്തുവാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ ഒന്നടങ്കം എതിർക്കുകയും അതിനെതിരെ സമരം നടത്തുകയും അറസ്റ്റ് വരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിർത്തിവെച്ച് പോയ പദ്ധതി ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ആ ലോക്ക്ഡൗണിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആദൂരം മഹാത്മാ LPU സ്കൂളിൻ്റെ മുന്നിലുള്ള ഏക്കർ കണക്കിന് ഭൂമിയിലെ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടാണ് ഇത്തരത്തിൽ ചെങ്കൽ ഖനനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ ലോക്കൽ ബോഡിയായ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഇതിനു വേണ്ടി ഒരു അനുമതിക്ക് വേണ്ടി ഒരു പേപ്പർ പോലും സമർപ്പിക്കാതെയാണ് ഈ ചെങ്കൽ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡ് സാഹചര്യത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകില്ലെന്ന നിഗമനത്തിലാണ് ഖനനം നടത്തുന്നതെന്നും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും ഇതിനെതിരെ പ്രതികരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ടിസിവി ന്യൂസ്, എരുമപ്പെട്ടി. ഭാരതപ്പുഴ ചങ്ങണാംകുന്ന് റെഗുലേറ്ററിൽ നിന്ന് മണൽ വാരലിനെതിരെ പ്രതിഷേധവുമായി പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും രംഗത്ത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇറിഗേഷന്റെ നേതൃത്വത്തിൽ റെഗുലേറ്ററിന് സമീപം അടിഞ്ഞ മണൽ മണ്ണുമാന്തി യന്ത്രവും ലോറികളും പുഴയിൽ ഇറക്കി എടുക്കാൻ ആരംഭിച്ചത്. സാൻഡ് ഓഡിറ്റിംഗ് നടത്താതെ ദുരന്ത നിവാരണ നിയമത്തിന്റെ മറവിലാണ് മണൽക്കൊള്ള നടക്കുന്നതെന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. തടയണയിൽ അടിഞ്ഞുകൂടിയ 56,000 N³ മണൽ മാത്രമാണ് നീക്കം ചെയ്യുന്നതെന്നും
മണൽ നീക്കം ചെയ്തില്ലെങ്കിൽ വീണ്ടും പ്രളയമുണ്ടാവുമെന്നും അധികൃതർ പറഞ്ഞു. ഇതിനിടെ മണലെടുക്കാൻ ദേശമംഗലം പഞ്ചായത്തിലെ തൊഴിലാളികളെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളും രംഗത്തെത്തി. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് സഹായഹസ്തവുമായി പ്രവർത്തിക്കുന്ന തിരുവത്ര കോട്ടപ്പുറം ലാസിയോ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടാം വർഷത്തിലേക്ക്. മേഖലയിൽ ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ അപകടങ്ങൾ പതിവായതോടെയാണ് ലാസിയോ പ്രവർത്തകർ ആംബുലൻസ് സേവനം ആരംഭിക്കുന്നത്. റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ സൌജന്യമായാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അപകടത്തിൽ പെടുന്നവരെ പലരും നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആംബുലൻസ് സേവനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒരുപാട് പേരെ ആശുപത്രിയിൽ എത്തിക്കാനും ഒരുപാട് പേരുടെ ജീവൻ രക്ഷപ്പെടുത്താനും ഞങ്ങൾക്കായിട്ടുണ്ട്. ഒരു തരത്തിലുമുള്ള ലാഭം പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത്. പാവപ്പെട്ട രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതും സൗജന്യമായാണ്. നാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹായത്തോടെയാണ് സേവന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നത്. ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്ന വാഹനം നിർത്താതെ പോകുന്ന പ്രവണതയുണ്ട്. വാഹനങ്ങൾ തിരിച്ചറിയാൻ ക്ലബ് അംഗങ്ങൾ ദേശീയപാതയിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണ്. ചാവക്കാട് SI എസ് സിനോജ് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് കുന്നുംകുളം നഗരം പൂർണ്ണമായും തുറന്നു. കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കുന്നുംകുളം പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയായിരുന്നു. നഗരസഭാ കുടുംബശ്രീയിൽ നിന്നും ചെറുകുന്ന പ്രദേശത്തുനിന്നുമുണ്ടായ സമ്പർക്ക വ്യാപനം മൂലം 40 പേർക്കാണ് കുന്നുംകുളം മേഖലയിൽ മാത്രമായി കോവിഡ് ബാധിച്ചത്. ഇതേ തുടർന്നാണ് നഗരം ഉൾപ്പെടുന്ന നഗരസഭാ വാർഡുകൾ അടച്ചിടേണ്ടി വന്നത്. വലിയ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഏതാനും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി. താന്യം പഞ്ചായത്തിന് ആശ്വാസമായി ആന്റിജൻ ടെസ്റ്റ് ഫലം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച താന്യം പഞ്ചായത്തിൽ ഇവരുമായി സമ്പർക്കം പുലർത്തിയിരുന്നവരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കി. കോവിഡ് പോസിറ്റീവ് ആയവരുടെ കുടുംബാംഗങ്ങൾ, 15 പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർ എന്നിവരുൾപ്പെടെ 38 പേരെയാണ് ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കിയത്. ഇതിനെ തുടർന്ന് ലഭിച്ച മുഴുവൻ പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി. വെള്ളിയാഴ്ച പഞ്ചായത്ത് പ്രസിഡന്റ് കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് അടച്ചിട്ട് ജീവനക്കാരും അംഗങ്ങളും നിരീക്ഷണത്തിൽ പോയിരുന്നു. ശനിയാഴ്ച ഒരു പഞ്ചായത്ത് അംഗത്തിന് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് താന്യം പഞ്ചായത്തിലെ എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകളിലേക്ക്. കുട്ടികളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതി റിമാൻഡിൽ. കുന്നംകുളം ചൊവ്വന്നൂരിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് മക്കളെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോയ യുവതിയെയും കാമുകനെയും കോടതി റിമാൻഡ് ചെയ്തു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന സ്വദേശികളായ മല്ലിക, വിജീഷ് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റത്തൂർ പഞ്ചായത്ത് വയോജന ക്ലബ്ബ് 22,600 രൂപ സംഭാവന നൽകി. പഞ്ചായത്തിലെ 23 വാർഡുതല ക്ലബ്ബുകളിൽ നിന്നായി സമാഹരിച്ച തുകയാണ് പ്രസിഡന്റ് PV രാമകൃഷ്ണൻ, സെക്രട്ടറി OP ജോണി എന്നിവർ ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രനെ കൈമാറിയത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല തിലകൻ, പഞ്ചായത്ത് സെക്രട്ടറി സജി തുടങ്ങിയവർ പങ്കെടുത്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബില്ലടയ്ക്കാൻ പണമില്ലാതെ ആശുപത്രിയിൽ തുടരുന്ന അമ്മാടം സ്വദേശിയായ വയോധികനും കുടുംബവും സുമനസ്സുകളുടെ സഹായം തേടുന്നു. വെങ്ങിനശ്ശേരി കൂട്ടാലപാടത്ത് താമസിക്കുന്ന കൊടുവളപ്പിൽ 61 വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നത്. ഈ മാസം 19 നെഞ്ചുവേദനയെ തുടർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ വേദന ഗുരുതരമായപ്പോൾ തൃശൂർ ഹാർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ തേടുകയായിരുന്നു. പരിശോധനയിൽ ഹൃദയധമനിയിൽ 4 ബ്ലോക്ക് കണ്ടെത്തിയതിനെ തുടർന്ന് അടിയന്തര ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. ശസ്ത്രക്രിയാ ബിൽ തുകയായ 130,000 രൂപ അടയ്ക്കാൻ മാർഗമില്ലാതെ വലയുകയാണ് സുബ്രഹ്മണ്യന്റെ കുടുംബം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അമ്മാടം ബ്രാഞ്ചിലെ 0003 0503 0001 1621 എന്ന അക്കൗണ്ടിലേക്ക് സഹായം അയക്കേണ്ടതാണ്. ഗുരുവായൂർ നഗരസഭ സജ്ജീകരിച്ച കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങും.
മുതുവട്ടൂർ ശിക്ഷക് സദനിലാണ് 70 കിടക്കകളുള്ള പ്രാഥമിക കോവിഡ് ആരോഗ്യ കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് കേന്ദ്രം ഒരുക്കിയത്. 34 പേർക്ക് വലിയ ഹാളിലും 12 പേർക്ക് മിനി ഹാളിലുമാണ് കിടക്കകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഡോക്ടർമാർക്കുള്ള മുറികൾ താഴത്തെ നിലയിലും ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ എം രതി, വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി എസ് ശ്രീകാന്ത് എന്നിവർ ഒരുക്കങ്ങൾ വിലയിരുത്തി. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ അർഹരായ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനായി സർക്കാർ മാർഗരേഖ പുറപ്പെടുവിച്ചു. ആദ്യഘട്ടത്തിൽ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും 1 മുതൽ 14 വരെ അപേക്ഷകൾ സമർപ്പിക്കാൻ ഇതുപ്രകാരം അവസരം ലഭിക്കും. ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ സജ്ജീകരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകൾ വഴിയോ സ്വന്തമായോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 2020 ജൂലൈ 1 മുൻപ് റേഷൻ കാർഡുള്ളതും കാർഡിൽ പേരുള്ള ഒരാൾക്കു പോലും ഭവനം ഇല്ലാത്തവരുമായ ഭൂമിയുള്ള ഭവനരഹിതർ, ഭൂരഹിത ഭവനരഹിതർ എന്നിവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷിക്കുന്നവരുടെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് നിബന്ധനകളിൽ ഇളവുകളുണ്ട്. ഗുണഭോക്താക്കളെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 9 ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ മുൻഗണന നിശ്ചയിച്ചാണ് പട്ടികയിൽ ഉൾപ്പെടുത്തുക. ഗ്രാമപഞ്ചായത്തിലും നഗരസഭകളിലും ഓൺലൈനായി ലഭിക്കുന്ന അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം കരട് പട്ടിക പ്രസിദ്ധീകരിക്കും. പട്ടിക സംബന്ധിച്ച 2 അപ്പീലുകൾ അതത് ജില്ലാ കളക്ടർമാരായിരിക്കും പരിശോധിക്കുക. സെപ്റ്റംബർ 26 തദ്ദേശ സ്ഥാപനതല അംഗീകാരവും ഗ്രാമസഭാ അംഗീകാരവും വാങ്ങി പട്ടിക അന്തിമമാക്കാനുള്ള സമയക്രമമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ മുൻഘട്ടങ്ങളിൽ വിട്ടുപോയ അർഹരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ടിസി വിനോസ്, തൃശൂർ. പീച്ചി പട്ടിക്കാട് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം താൽക്കാലികമായി പീച്ചി റെസ്റ്റ് ഹൌസിലേക്ക് മാറ്റി. ഡിസ്പെൻസറിയുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ചികിത്സാ സൌകര്യം പീച്ചിയിലെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റെസ്റ്റ് ഹൌസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഡോക്ടറും 3 ജീവനക്കാരുമടങ്ങുന്ന സംഘമാണ് ഡിസ്പെൻസറിയിലുള്ളത്. രോഗികൾക്ക് വേണ്ട സ്ഥല സൌകര്യങ്ങളും ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിലവിൽ തകർന്നുകിടക്കുന്ന മേൽക്കൂര പൊളിച്ചുമാറ്റി പുതിയ മേൽക്കൂര നിർമ്മിച്ച് പകുതി ഭാഗം റൂഫിംഗ് ഷീറ്റ് മേയുകയും ബാക്കി വരുന്ന ഭാഗം ഓടുമേയുകയും ചെയ്യും. വരാന്തയും മരുന്നുകൾ സൂക്ഷിക്കുന്ന മുറിയും സ്റ്റോർ റൂമും ടൈൽ വിരിക്കുമെന്ന് ചീഫ് വിപ്പ് കെ രാജൻ പറഞ്ഞു. പീച്ചി ഒരു പ്രത്യേക മേഖലയായി കണക്കാക്കിക്കൊണ്ട് വർദ്ധിത വീര്യത്തോടെ നമുക്ക് പഴയകാല പ്രതാപത്തിലേക്ക് ഈ ആശുപത്രിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഘട്ടം ഘട്ടമായി ഈ ആശുപത്രിയുടെ ഭൗതിക നിലവാരം ആകെ മാറ്റാനും അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ സ്റ്റാഫ് ഉൾപ്പെടെ അനുവദിക്കപ്പെട്ടുകൊണ്ട് എങ്ങനെ ഈ ആശുപത്രിയെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നും അതുവഴി ആദിവാസികൾ ഉൾപ്പെടെ ഈ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ശ്രദ്ധേയമായൊരു ഇടപെടൽ നടത്താൻ കഴിയുമെന്നും പരിശോധിക്കും. 1957 പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചി ഡാം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്കായി നിർമ്മിച്ച ആശുപത്രിയാണ് പീച്ചി ഡിസ്പെൻസറി. ആദ്യകാലങ്ങളിൽ നിരവധി സജ്ജീകരണങ്ങളോടുകൂടിയായിരുന്നു ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. താമര വെള്ളച്ചാൽ ആദിവാസി കോളനി നിവാസികളും ട്രൈബൽ ഹോസ്റ്റലിലെ കുട്ടികളും പീച്ചി മലയോര പ്രദേശത്തെ സമീപവാസികളുമാണ് ഡിസ്പെൻസറിയെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെയും മേൽക്കൂരയുടെയും ശോചനീയാവസ്ഥ ജനങ്ങളെ ഡിസ്പെൻസറിയിൽ നിന്നും അകറ്റി. ഈ സാഹചര്യത്തിലാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പുനരുദ്ധാരണ നിർമ്മാണം നടത്തുന്നത്. റെസ്റ്റ് ഹൌസിലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും പഴയ കെട്ടിടത്തിലെ നവീകരണ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിനായി ചീഫ് വിപ്പ് കെ രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി അനിത എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലിലി ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം ഫൗസിയ മൊയ്തീൻ, എം ബാലകൃഷ്ണൻ എന്നിവർ ചീഫ് വിപ്പിനൊപ്പമുണ്ടായിരുന്നു. ടിസി വിനോസ്, തൃശൂർ. സർക്കാർ അനുശാസിക്കുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് മലയാളികളുടെ സ്വന്തം കേരള വസ്ത്രാലയ തുറന്നു പ്രവർത്തിക്കുന്നു. പെരുന്നാളിനെ ആഘോഷമാക്കാൻ വേണ്ട എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വമ്പിച്ച കളക്ഷനാണ് കുന്നുംകുളം കേരള വസ്ത്രാലയയിൽ ഒരുക്കിയിട്ടുള്ളത്. ഉത്സവാഘോഷങ്ങൾ എന്നും എപ്പോഴും ആശ്വാസമാണ് മലയാളികൾക്ക്. പെരുന്നാൾ ആഘോഷം പ്രത്യേകിച്ചും ഒഴിവാക്കാറില്ല മലയാളികൾ. എല്ലാ ആഘോഷങ്ങൾക്കും നിറപ്പകിട്ടേകാൻ കേരള വസ്ത്രാലയം ഒരുങ്ങി. ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ പരമാവധി കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമല്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ കസ്റ്റമറുടെയും സ്റ്റാഫുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം കൂടി നിറവേറ്റാൻ
കേരള വസ്ത്രാലയ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു. സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങളെല്ലാം വളരെ കൃത്യമായി സ്റ്റാഫുകളും കസ്റ്റമേഴ്സും പാലിച്ചുകൊണ്ടാണ് കട തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പീച്ചി പോലീസ് സ്റ്റേഷനിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് 10 ലക്ഷം രൂപയുടെ പദ്ധതി. ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഈ തുക അനുവദിച്ചത്. സ്റ്റേഷനിൽ തൊണ്ടിമുതൽ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള മുറി, സ്റ്റോർ റൂം എന്നിവ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിൽ സജ്ജീകരിക്കും. സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ 1850 വരുന്ന മദ്രസ അധ്യാപകർക്കുള്ള ധനസഹായ വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. എരുമപ്പെട്ടി പള്ളി മേപ്പുറം മമ്പ ഉൽ ഉലു മദ്രസയിൽ ജില്ലാ ട്രഷറർ പി കെ സലീം ഹാജി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ബദരി അധ്യക്ഷനായി. നിഷാദ് ദാരുമി, റഫീഖ് ആറ്റൂരയിൽ, മുഹമ്മദ് ഷെരീഫ് ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു. യുവജനതാദൾ എസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാടിന് ഒരു നാളികേരം തോളൂർ മണ്ഡലംതല ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിന് നാളികേരം സംഭരിക്കുന്നതിന്റെ ഉദ്ഘാടനം സിനിമാ നിർമ്മാതാവ് സജീവൻ മാധവൻ കളത്തിപ്പറമ്പിൽ നിർവഹിച്ചു. സുഗന്ധവും ദൃശ്യചാരുതയും പകർന്ന് നിശാഗന്ധി പൂത്തു. മറ്റത്തൂർ പഞ്ചായത്ത് വാർഡംഗമായ പി എസ് അംബുജാക്ഷന്റെ വീട്ടിലാണ് നിശാഗന്ധി പൂത്തുവിടർന്നത്. ഒരേ ചെടിയിൽ തന്നെ വലിപ്പമേറിയ 20 പൂക്കളാണ് വിരിഞ്ഞത്. വീണ്ടും വാർത്തകളിലേക്ക്. എളവള്ളി വാഗ അയ്യപ്പൻ മാസ്റ്റർ മെമ്മോറിയൽ വായനശാലയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ വാഗ, വൈസ് പ്രസിഡന്റ് കെ പി രാജു, ലൈബ്രറിയൻ സുമ അനിൽ, സി ജെ വിൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് SYS സാന്ത്വനത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മതപണ്ഡിതന്മാർക്ക് ഈദ് ഭക്ഷ്യ കിറ്റ് നൽകി. സമസ്ത കേരള സുന്നി യുവജന സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ 1500 മതപണ്ഡിതന്മാർക്കാണ് ഈദ് കിറ്റ് നൽകുന്നത്. വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് താഴപ്ര മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ, സയ്യിദ് ഫസൽ തങ്ങൾ എന്നിവർ നിർവഹിച്ചു. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹീദ്ദീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ, SYS ജില്ലാ പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി, അബ്ദുൽ വഹാബ് സയ്യിദി തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന സി എ സെബാസ്റ്റ്യന്റെ 11 ചരമവാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം അക്ഷരവളവ് യൂണിറ്റ് അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA അനസ് അധ്യക്ഷനായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CJ പോൾസൺ, ഷാജിദ ഇക്ബാൽ, ഷെഫീഖ് എം വാഹിദ്, PF ഷാഹിർ, PA ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തമിഴ് സൂപ്പർ താരം ധനുഷിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ഓൾ കേരള ധനുഷ് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും പുതുരുത്തി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പുതുരുത്തി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് സാനിറ്റൈസർ സ്റ്റാൻഡും മാസ്കുകളും വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോമി ഡോക്ടർ രാധികയ്ക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ സ്വകാര്യ വ്യക്തിയുടെ കൃഷി കാട്ടുപന്നി കുത്തി നശിപ്പിച്ചു. വടക്കുമുറി പട്ടാറെ അശോകന്റെ 30 സെന്റ് സ്ഥലത്തെ കൃഷിയാണ് നശിപ്പിച്ചത്. വാഴ, ചേമ്പ്, പടവലം എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് ജീവനക്കാരനായ അശോകൻ രാത്രികാലങ്ങളിലാണ് പച്ചക്കറി കൃഷി പരിപാലനം നടത്തിയിരുന്നത്. 25,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 3 വർഷമായി കാട്ടുപന്നി ശല്യം പ്രദേശത്ത് രൂക്ഷമാണ്. കാട്ടുപന്നിയിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാനാൽ ഗ്രാമപഞ്ചായത്തിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്ന ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് കൈത്താങ്ങുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത്. പാനാൽ പൈങ്കുളം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിലേക്ക് ആവശ്യമായ കപ്പ്, ബക്കറ്റ് തുടങ്ങിയവ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് TM നാരായണൻകുട്ടി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KU ആരിഫ മുഖ്യപ്രഭാഷണം നടത്തി. PR മാധവൻ, MN ഡിബിൻ, KM മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി പല്ലയിൽ പലചരക്ക് കടയിൽ നിരോധിത പാൻമസാല വിൽപ്പന നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൈനൂർ പല്ല സ്വദേശി ഞൊണ്ടത്തുപറമ്പിൽ നസീർ എന്ന് വിളിക്കുന്ന വസീർ എന്നയാളെയാണ് കൈപ്പമംഗലം SHO KS സുബിന്ദും സംഘവും അറസ്റ്റ് ചെയ്തത്.
ചാവക്കാട് തിരുവത്ര EMS നഗറിൽ 200 ഗ്രാം കഞ്ചാവുമായി ഒരാളെ പോലീസ് പിടികൂടി. തിരുവത്ര പുത്തൻ കടപ്പുറം പണിക്ക് വീട്ടിൽ അലിയെയാണ് പിടികൂടിയത്. SI UK ഷാജഹാൻ, SI S സിനോജ, CPOമാരായ ശരത്, മുഹമ്മദ്, മിഥുൻ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ നെന്മിനി അക്ഷയ കലാസാംസ്കാരിക വേദി പ്രവർത്തകർ രക്തദാനം നടത്തി. തൃശൂർ IMA രക്തദാന കേന്ദ്രത്തിൽ 15 പേരാണ് രക്തം നൽകിയത്. ക്ലബ് പ്രസിഡന്റ് KB ബാലചന്ദ്രൻ, സെക്രട്ടറി KA അഭിലാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ 109 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇരിങ്ങാലക്കുട, കുന്നംകുളം, ചാലക്കുടി ക്ലസ്റ്ററുകളിൽ രോഗികളുടെ എണ്ണം കൂടി. ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുന്ന ഇരിങ്ങാലക്കുടയിലും മുരിയാടും പോലീസ് ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. നിയന്ത്രണം ലംഘിച്ച 89 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. നാട്ടിക തളിക്കുളം ബീച്ച് മേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷം. പള്ളം ബീച്ചിൽ ശക്തമായ കടൽക്ഷോഭത്തിൽ 100+ കാറ്റാടി മരങ്ങൾ കടപുഴകി. കടങ്ങോട് ആദൂരിൽ ചെങ്കൽ ഖനനം പുനരാരംഭിച്ചു. പ്രതിഷേധവുമായി AIYF രംഗത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.